അതേസമയം ആയുധാഭ്യാസ പ്രകടനം നടത്തുന്നത് സംബന്ധിച്ച് പറയുന്ന ഒരു ബാബു ആണ് കിതാബുൽ എന്ന് പറഞ്ഞിട്ട് സഹീർ ബുഹാരിയിൽ ഒരു ഭാഗത്ത് അതിൽ ബാബുൽ ഹിറാഖ് യോമുൽ ഐദ് എന്ന് പറഞ്ഞാൽ പെരുന്നാൾ ദിനം പെരുന്നാൾ ദിനത്തിൽ ദറഖ് ഹിറാബ് ഉപയോഗിക്കുന്നത് അതായത് പരിചകൾ കുന്തങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് പെരുന്നാൾ ദിനത്തിൽ ആയുധാഭ്യാസ പ്രകടനം നടത്തുന്നത് സംബന്ധിച്ച് ബാബു എന്നാണ് ബാബിൻ്റെ പേര് ഇതിൽ രണ്ട് ഹദീസിൻ്റെ യഥാർത്ഥം ഈ രണ്ട് ഹദീസും കൂടെ ഒന്നിച്ച സ്ഥലത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഏ ഒന്നാമത്തത് നബിസല്ലാ അലൈ വല്ലയുടെ സാന്നിധ്യത്തിൽ ആയിഷാ അറിയില്ലാഹുവിൻ ഉള്ളപ്പം ആയിഷാ അറിയില്ലാൻ്റെ അടുത്ത് വെച്ചിട്ട് രണ്ട് പെൺകുട്ടികൾ പാട്ട് പാടിയത് സംബന്ധിച്ചാണ് ഏഹ് രണ്ടാമത് സുഡാനികളായ കുറച്ച് ആളുകൾ ആയുധാഭ്യാസ പ്രകടനം നടത്തുമ്പോൾ മസ്ജിദാങ്കണത്തിൽ വെച്ചിട്ട് ഏഹ് ആയിഷാ അറിയില്ലാമൻ അത് കാണാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ആയിഷാറിയല്ലാമിനൊക്കെ അത് കാണാനുള്ള സൗകര്യം ലഭിച്ചു ചെയ്തു കൊടുക്കുകയും ചെയ്തത് സംബന്ധിച്ചാൽ ഹതി സാർ وال949 حديثا 950 حديثه يتورم حدثنا احمد قال حدثنا ابن وهب قال اخبرنا امر ان محمد بن عبد الرحمن الاسدي حدثه عن اروى ان عائشه قالت دخل علي رسول الله صلى الله عليه وسلم وعندي جاريتان تغنيان بغناء بعاص فالتجعل الفراش وحفل وجهه ودخل ابو بكر فانتهرني وقال مزمار الشيطان عند النبي صلى الله عليه وسلم فأقبل عليه رسول الله عليه, عليه السلام سلام. فقال دعهما فلما غفل غمزتهما فخرجتا عائشة رضي الله عنها نبيذنا نشيدنا حديث هذه باقة ما قالت أفرد بارنيو أفرد عائشة رضي الله عنها زوج النبي صلى الله عليه وسلم النبي صلى الله عليه ربطني أنا عائشة رضي الله عنها റസൂൽ ം ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നു എൻ്റെ അടുത്ത് രണ്ട് പെൺകുട്ടികൾ പെൺകുട്ടികളുണ്ടായിരുന്നു യുദ്ധത്തെക്കുറിച്ച് അവർ പാട്ട് പാടുകൊണ്ടിരിക്കും പാട്ട് ഖനാലാപനം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ രണ്ട് പെൺകുട്ടികൾ കട്ടിലല്ല വിരിപ്പ് എന്താണ് ഫിറാഷ് വിരിപ്പ് ചെരിഞ്ഞടന്നു ഈ അപ്പൊ നബിസു അലുസല മുഖം ആ ആറക്ക് പറയണം അങ്ങോട്ട് തിരിച്ച് കടന്നു എന്ത് ഈ പാട്ട് പാടുന്ന പെൺകുട്ടികളുടെ അഭിമുഖീകരിക്കാതെ ഇങ്ങനെ തിരിഞ്ഞു കടന്നു വധഹല അബൂബക്കർ എന്ത് ചെയ്യുന്നുണ്ട് പാട്ട് കേൾക്കുന്നുണ്ട് അബൂബക്കർ അബൂബക്കർ അവിടെ വന്നു അപ്പോൾ അപ്പോഴാണ് അബൂബക്കർ വന്നത് ഏഹ് നബി ഇങ്ങനെ ചെറിയ കടക്കാണ് രണ്ട് പെൺകുട്ടികൾ പാട്ടുപാടുന്നുണ്ട് ആയിഷാ അറി അള്ളാഹുനായും അവിടെ ഉണ്ട് അല്ലെ ആ സമയത്താണ് ആര് വരുന്നത് അബൂബക്കർ അബൂബക്കർ ഒന്നാമനാണ് പക്ഷെ ആയിഷാബ് ആയിട്ട് ഉപ്പയാണ് നബിയുടെ ഭാര്യയാണ് അല്ലേ അപ്പൊ ആയിഷാ അറിയുടെ ഉപ്പയാണ് അബൂബക്കർ അങ്ങോട്ട് വരിക അപ്പോൾ അബൂബക്കർ എന്നെ ഉപ്പ എന്നെ എന്നോട് ദേഷ്യപ്പെട്ടു ഏ ഇപ്പം ഞാൻ ദേഷ്യപ്പെട്ട കണ്ട ഏ ദേഷ്യപ്പെട്ടു ദേഷ്യപ്പെട്ട് അബുബക്കറി സംസാരിച്ചു ആരെ ആര് ഉപ്പ മകളോട് ഭർത്താവട ഉണ്ട് ഏ ഭർത്താവട കിടക്കാണ് ആരാ ഭർത്താവ് മുഹമ്മദ് നബി അബുബക്കർ പറ ഷെയ്ഖാൻ എന്താ നബിഹുസ് നബി നബി സല്ലാഹുസ്ലിം അടുത്ത് ഷെയ്ത്താൻ കുഴൽ വാദ്യം എന്താണിത് ഏഹ് അതായത് ഈ പാട്ട്

അബൂബക്കറി അല്ലാഹു അൻഹു അശദ്ദനായിരുന്നപ്പോൾ ഗഫലനറ അല്ലാമാ ലഖർഹു ളാകിറുന്ന വ ഗഫല അൻ ദിക്രിഹി ലഗഫിലൂന ഹ ഗഫല എന്താണ് അശദ്ദനായി ളാകര ഓർമിച്ചു ഗഫല അശദ്ദനായി ഗാഫിലീങ്ങള് അർന അശദ്ദ ഉള്ളവർനാണ് ശ്രദ്ധിക്കartifactIdകളുടെ ഗാഫിലീങ്ങള് ളാകിരീങ്ങള് സ്മരിക്കുന്നവരാ ഗമസ്ബ ഗമസ്തുഹുമ ഗമസാനറ അങ്ങിൻ കാണിച്ചു എന്താണ് അങ്ങിൻ അങ്ങിൻ ഗമസ്തു ഞാൻ അങ്ങിൻ ഉമാ ഹുമ ആ രണ്ടുപേരോട് അവർ രണ്ട് പേര് ആ രണ്ടുപേര് ആ രണ്ട് പെൺകുട്ടികളോട് ഞാൻ ആങ്ങി കാണിച്ചു പോവാറു ഏഹ് അപ്പോൾ അവരങ്ങ് പോയി പുറപ്പെട്ട് പോയി മനസ്സിലായില്ലേ ഇതാണ് ഹദീസ് ഇനി ഇതിനോട് ചേർന്ന് വേറെ ഹദീസും കൂടെ പറയാം അതുകൂടെ പറഞ്ഞിട്ട് ഒന്നാമത്തെ ഹദീസിന്റെ ഷറഹ ഭാഗം കുറച്ച് നമുക്ക് നോക്കാം ഫതോഹിൽ ബാരിയിലുള്ള ഇൻഷാള്ള പിന്നെ ബാക്കി പിന്നീട് എടുക്കാം വൽ കേട്ടാൽ فإما سألت النبي صلى الله عليه وسلم وإما قالت تستهيلة أنظري فقلت نعم فقامني وراءه خدي على خدي وهو يقول دونكم يا بني أرفدة حتى إذا مرضت قال حسبك قلت نعم قال فاذهبي وكان يوم عيد ورو برنارد يلعب السودان سودان كار سودان രാജ്യമാണ് അതിന്റെ പേര് സുഡാൻ തന്നെയാണ് കേട്ടോ ഏഹ് കറുത്ത വർഗക്കാരാണ് അവിടെ ഉള്ളത് കേട്ടോ സുഡാനികൾ കളിക്കുകയായിരുന്നു ലാൽബാ കളിച്ചു കളിക്കുന്ന സ്ഥലം ലാൽബിയനാണ് ഇത് മല്ലു എന്നൊക്കെ പറഞ്ഞു മക്കാൻ അല്ലേ സ്ഥലത്തെ സമയത്ത് സൂചിപ്പിക്കുന്ന അല്ലേ വസനിൽ വസരിൽ വരുന്നേ കളിക്കുന്നവർ എന്നുള്ള അർത്ഥം ചെയ്യുന്നവർ എന്നുള്ള അർത്ഥം വരിക ഏഹ് അല്ലേ കളിക്കാർ ാണ് കളിക്കാറ് സുഡാനികൾ കളിക്കുകയായിരുന്നു എന്തൊക്കെ വെച്ചവർ കളിക്കുന്നത് ഞാൻ അടുത്ത് അവർ കുന്ത ഒരു കുത്തുവാള് പരിച ഇങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് കുറച്ച് സുഡാനികൾ അവിടെ കളിക്കുന്നുണ്ടായിരുന്നു ഒരു ആയോധനമുറ ആണ് ഏഹ് ആയുധാഭ്യാസം ഒരു ആയുധാഭ്യാസം ഒരു കലയും കൂടിയാണ് അല്ലേ അങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു ഞാൻ ചോദിക്കുകയോ ഇതോ എന്നുള്ള അതോ നബീ എന്നോട് പറയുകയോ ചെയ്തു പണ്ട് മുമ്പ് നടന്നൊരു സംഭവം ആരും ഓർമ്മിച്ച് പറയാണ് ആയിഷാബി പറയാണ് കുറേ മുമ്പ് നടന്നൊരു സംഭവമാണ് നോക്കി കണ്ടു അല്ലേ ഇഷ്ത ആഗ്രഹിച്ചു ഏ വക്കനാൽ മുഷ്താവൽന്ന് പറഞ്ഞ സാധനമുണ്ട് ഏ എന്നെ തുരിയക്കത്തിൽ ഔലിയായിലേക്കുള്ള വഴി ഔലിയാക്കളുടെ വഴി അതിൽ അതിൽ പറയുന്ന അത് കിയാന്ന് പറഞ്ഞിട്ട അവർ പറയുകയാണ് അതെ ജീനരുദ്ദീൻ മഹദൂമാണെങ്കിൽ വക്കനാൾ നീ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക ിത്തർക്കിൽ മുഷ്തഹ ഇങ്ങനെ ആർത്തി ഇങ്ങനെ ആർത്തിപ്പണ്ടാരായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അമിതമായിട്ടുള്ള ആഗ്രഹങ്ങൾ അത് ഉപേക്ഷിക്കുക അവർക്കുണ്ട് വൽ ഫാഹ്റി പൊങ്ങച്ച നടുക്ക ഫഹർ നടിക്കലും മുഷ്തഹ വൽ ഭക്ഷണ കാര്യത്തിൽ മലാബിസിൻ യെസ് യെസ് വെരി ഗുഡ് അഹ്സന്തി വെരി ഗുഡ് ഗുഡ്സൻ എന്താണ് വസ്ത്രങ്ങൾ മനാസില ആ വീടുകൾ വീട് ഭവന നിർമ്മാണം വസ്ത്രം ഭക്ഷണം ഇക്കാര്യങ്ങളിലൊക്കെ ഒരു അമിതമായിട്ടുള്ള ആർത്തിയും ഏഹ് പൊങ്ങച്ചവും ഒക്കെ ഒഴിവാക്കിക്കൊണ്ട് നീ കരാഴ്ത്തുള്ളവനാവുക ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാനുള്ള ഒരു സന്മാനസ് ഉണ്ടാവുക അതാണ് അത് ഔലിയാക്കളുടെ ഒരു വഴിയാണ് കേട്ടോ അങ്ങനെ അപ്പോൾ നമ്മൾ വിസ്തഹ അർത്ഥമാണ് അർത്ഥം പറഞ്ഞത് വിസ്ത സ്ഥീന തന്വരീന കാണണോ കാണണമെന്നുണ്ടോ അപ്പം ആ ഷബീബിൻ്റെ ഇത് കണ്ടപ്പോൾ ആയിഷബീബ് കാണണം എന്നുണ്ടോ എന്ന് നബിക്ക് തോന്നിക്കാം ഏഹ് അപ്പം നബി എന്താ ചെയ്യാ ചോദിച്ചു തെസ്തഹീന തന്നരീനാ നിങ്ങൾക്ക് കാണണം എന്നുണ്ടോ ഭാര്യയോട് ചോദിച്ചു ഏത് അവിടെ ആയുധ അഭ്യാസ പ്രകടനങ്ങളോ പുരുഷന്മാരാണ് അല്ലേ കാണുക അവിടെ അത് കാണണം എന്ന് ചോദിച്ചു ഇത് അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു ഞാൻ യെസ് ആ ഷബി എന്തു അതെ അതെ ആ എനിക്ക് കാണണം എന്നുണ്ടോ ഏഹ് ഹു ഹി അലാ ഹദ് ഹി ഏഹ് നബിയുടെ കവിൾ എൻ്റെ കവിളിനോട് ചേർത്ത് ഏഹ് ഈ അവരുടെ പിറകിലായിട്ട് നബിൻ്റെ പിറകിലായിട്ട് എന്നെ നിർത്തി എന്ന് പറഞ്ഞാൽ അവർക്ക് ആയിഷാഭിയനെ കാണൂല ഏഹ് ആ രൂപത്തിൽ ഇങ്ങനെ നെബിൻ്റെ പിറകിലായിട്ട് ആയിഷീനെ ഇങ്ങനെ നിർത്തി എന്നാ ആയിഷാഭിൻ അങ്ങോട്ട് കാണുകയും ചെയ്യാം ഏഹ് ആ രൂപത്തിൽ ഈ കലാപ്രകടനം പ്രകടനം ആയുധ പ്രകടനം അവരുടെ അഭ്യാസ പ്രകടനം കാണാനും കഴിയും ആ രൂപത്തിൽ ആയിഷിയനെ അങ്ങനെ നിർത്തി ഏഹ് ആര് നബി നിർത്തി എന്നിട്ട് അക്കാമെന്നു പറഞ്ഞാൽ നിർത്തി നർത്തം കാമ നിന്നു ആ കാമ നിർത്തി എന്താ അല പിന്നിൽ അമാം ഖൽഫ് പിറകിൽ ഏഫ നിറ പിറകൻ തന്നെ ഏദ് നട കവിൾ 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 നബി ഇങ്ങനെ പറയുന്നുണ്ട് ദൂരക്കും യാ ബനി അർഫിദാ ബനു അർഫിദ ഏ നടക്കട്ടെ നടക്കട്ടെ എന്നതാണ് രൂപത്തിൽ എന്ന് പറഞ്ഞാൽ പിന്നെ നബി അവരെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ നിർദ്ദേശം കൊടുക്കാണ് ആർക്ക് ഈ കളിക്കാർക്ക് എന്താ പിടിക്കൂ ഏ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നബി അവർക്ക് പ്രോത്സാഹനം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ കളിക്കാർക്ക് കേട്ടോ അപ്പോൾ എന്നിട്ട് ഹത്താ ഇതാ മല മല്ല എന്ന് പറഞ്ഞ അർത്ഥം എന്താ പണ്ടൊക്കെ പഠിച്ചിട്ടുണ്ട് മല്ല മല്ല മലല എന്നാണ് മല്ല എന്ന് മലാലയല്ല കേട്ടോ മലലാര മലാല മലാല യൂസുഫ് സായി അല്ലേ പാകിസ്ഥാനി പെൺകുട്ടിയുണ്ട് അല്ലേ കേട്ടിട്ടുണ്ടല്ലോ ഇനി മല്ല മലലാന്നുള്ളതിൻ്റെ മലലാന്നാണ് അസൂല് മല്ല എന്ന് നമ്മൾ പറയും എന്ത് രണ്ടിലാമൂടെ ചേർത്തിട്ട് മല്ല മടുത്തു എന്താണ് അപ്പം എടുത്തോ ക്ലാസ് എടുത്തോ ഇല്ലല്ല ഹത്താ ഇതാ മലിത്തു ഞാൻ എനിക്ക് മടുക്കുന്നത് വരെ കാല അപ്പം എവി പറഞ്ഞത് ഹസ്ബുക്കി മതിയോ മതിയായോ എന്ന് പറഞ്ഞാൽ കണ്ടു മതിയായോ പൂതി തീർന്നോ പുതിത്തു ഞാൻ പറഞ്ഞു ഞാൻ അതെ നമുക്ക് മതി കണ്ടു പൂതിയൊക്കെ തീർന്നു കാല അപ്പൊ പറഞ്ഞു ഫതേഹബി ആ ഇനി ഹബിന എനിക്ക് പെണ്ണായതുകൊണ്ടാണ് പറഞ്ഞത് അല്ലേ അങ്ങനെ പറഞ്ഞു ഇതാണ് ഹദീസ് കേട്ടോ ഇനി ഇതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ ഗാനാലാപനം സംബന്ധിച്ചാണ് അല്ലെ ഐത് ദിനത്തിൽ രണ്ട് പെൺകുട്ടികൾ പാട്ട് പാടിയതാണ് അതിൻ്റെ ഷർഹ ആദ്യം നോക്കാം അതിൻ്റെ ഷർഹ എന്നൊന്നും പറയാൻ സമയം ഉണ്ടാവില്ല ഷാബ പിന്നീട് പറയാം ബാക്കി ബാക്കിട്ടോ കൗലുഹു ഹദ് അഹമ്മദ് കദാലി അക്സർ അയുർ മൻസൂഫ് ഫിരിഫാദ് അബിദർ അസാഖ് എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞു നമ്മുടെ ഇതിൻ്റെ പ്രധാന ഭാഗം പറയാം കൗലഹ് ദഹല അല റസൂൽ അല്ലാഹു വസ്ലം റസൂൽ സലഹ്ഹ്ഹ്ഹ് ഹലുസല്ല അടുത്ത് റസൂൽ സല്ലാഹുലു വല്ലമാ ദഹല അലയ്യ എന്നുണ്ടോ അലാന്ന് എന്തെങ്കിലും കൊടുത്തത് തെറ്റാണ് അലയ്യ എന്നാണ് ഏഹ് അയ്യാവിന് പുള്ളിയിടാൻ മിട്ട് അപ്പം അലാന്ന് ഞാൻ വായിച്ചത് അറിയാതെ ദഹല അലയ്യ എൻ്റെ അടുത്ത് റസൂൽ അല്ലാ റസൂർ സല്ലാ അലുഖലം വന്നു എന്ത് അതായത് ഉർവയിൽ നിന്നുള്ള ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ പറയുന്നുണ്ട് ഫി അയ്യാമി മിന്നി എന്റെ ദിവസങ്ങളിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ആയിഷാബിയുടെ ടേൺ ഉള്ള ദിവസം നടത്തം വേറെയും ഭാര്യമാരും ഒക്കെ ഉണ്ട് അല്ലെ വിസ്വലയുടെ ആദ്യ ഭാര്യ ആരാണ് ഉറക്കം ശരിയാണ് ആ ഹദീജ അലിയുള്ളവനെ മരിച്ച ശേഷം മാത്രമാണ് മറ്റു ഭാര്യ സ്ത്രീകൾ വിവാഹം ചെയ്തിട്ടുള്ളൂ കേട്ടോ ഏഹ് അപ്പോൾ ആ ഖദീജ ബീവി മരിക്കുന്നവരെ ഒരറ്റ ഭാര്യയുള്ളൂ നബിക്ക് കേട്ടോ ഏ അപ്പോൾ ആയിഷ ബീവിയൊക്കെ പിന്നെയാണ് ആയിഷ ബീവി പറയാണ് എന്ത് എൻ്റെ ഊഴം ഉള്ള ദിവസം എന്ന് പറയുക എനിക്ക് നിശ്ചയിക്കപ്പെട്ട ദിവസം നബിക്ക് ഏഹ് റിട്ടേൺ ദിവസം നബി ഒരു ദിവസം ഒരിക്കൽ എൻ്റെ അടുത്ത് വന്നു അന്നൊരു പെരുന്നാളായിരുന്നു ഏട്ടാ ആ ദിവസം വന്നു നഷ്ടം അപ്പം വേറെ റിപ്പോർട്ടിൽ അങ്ങനെ ഉണ്ടെന്ന് നീക്കാ ഒരു ഹുജാരിയത്തേ ാനി എന്നുള്ളത് വേറെ ആ രണ്ട് പെൺകുട്ടികൾ ആരായിരുന്നു എന്നുള്ള ചർച്ചയാണ് പിന്നെ പറയുന്നത് ഏഹ് അതിൽ രണ്ടാമത്താളുടെ പേര് ഇതിൽ പറയുന്നുണ്ട് സൈനബ് എന്നാണ് എന്താണ് പിന്നെ ഓരോ ഇന്നയാളുടെ മക്കൾ ഇന്നളുമായിട്ട് ബന്ധപ്പെട്ടതെന്നൊക്കെ പറയുന്നുണ്ട് ഏഹ് ഇനി തുഹന്നിയാനി തുന്നിയാനി എന്ന് പറയുന്നത് എന്താ അർത്ഥം പാട്ട് പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആണ് ഏഹ് ഇനി റിപ്പോർട്ടിൽ ജാദഫി റിവായത്ത് സുഹരി ി ബി ഫൈൻ ഏ രണ്ട് ഫാദഫാനി തുനിന്ന് പറയുന്ന ദഫ അടിക്കുകയായിരുന്നു ദഫ് മുട്ട ദഫു മുട്ടി പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു അർത്ഥം ദഫു മുട്ട അത്ര പാടും കൂടി ചെയ്യുക കേട്ടോ ഇനി മുസ്ലിമിൻ്റെ റിപ്പോർട്ട് സഹി മുസ്ലിം കേട്ടോ ഐ തുി ബി ദുഫിൻ ദുഫ് കൊണ്ട് ഇങ്ങനെ പാടുക എന്ന് പറഞ്ഞാൽ ദുഫ് കൊട്ടിക്കൊണ്ട് പാടുക ദുഫ് എന്നും ദഫ് എന്നും പറയും കേട്ടോ ദുഫ എന്ന് പറയും നമ്മൾ സാധാരണ എന്താ പറയാ ദഫെന്നാണ് പറയുന്നത് അല്ലേഫൈൻസായിയുടെ റിപ്പോർട്ടിൽ രണ്ട് ദഫെന്നുണ്ട് എന്താ പറയുക രണ്ട് ദുഫ് രണ്ട് ദുഫഫ്ണ്ട് പ്രസിദ്ധമായ അഭിപ്രായ പ്രകാരം ദുഫെന്നാണ് എന്ന് പറഞ്ഞാൽ ദാല് നമ്മാണെന്നർത്ഥം വക്കത് ദുഫ്തീ ഫതഹ ആയിട്ട് ഉച്ചരിക്കും പക്ഷെ നമ്മളിവിടെ കൂടുതലും ദഫ് ദഫെന്നാണ് കേട്ടിട്ടുള്ളത് അല്ലേ ഫതഹായിട്ട് ദഫെന്ന് ഉച്ചരിക്കും

ഇതെന്തായിരുന്നു ഈ ബുആസ് ആസ് സംബന്ധിച്ചാണ് ഇവർ പാട്ടുപാടിക്കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞു അതെന്താണ് വിഷയം എന്നാണ് ഏഹ് അതായത് വ്യത്യസ്ത കക്ഷികൾ പരസ്പരം ആക്ഷേപഹാസ്യം ചൊരിഞ്ഞും വിളിച്ചും പൊങ്ങച്ചം പറഞ്ഞുമുള്ള ഗാനങ്ങളായിരുന്നു ബുആസ് ദിനത്തിൽ ആലോചിച്ചിരുന്നത് ഇവർ അത് എന്നുള്ളതല്ല അങ്ങനെയുള്ള ഈ മത്സരബുദ്ധിയോടുകൂടി പാടുന്ന ഗാനങ്ങൾ അതായത് ഔസ് ഹസറ രണ്ട് ഗോത്രങ്ങളുണ്ടായിരുന്നു അവർ പിന്നീട് നബർ അള്ളഹുലമ അംഗീകരിച്ച് ഇസ്ലാമിലേക്ക് വന്നു അതിനു മുമ്പ് ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ജാഹിലിയ കാലഘട്ടത്തിൽ അവർ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി പരസ്പരം എന്ത് ചെയ്തിരുന്നു യുദ്ധം ചെയ്തിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് വേറെ ഹദീസില് പഠിച്ചിട്ടുണ്ട് അല്ലേ ബുഹാരി തന്നെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സ്വഭാവക്കാരായിരുന്നു അവർ അപ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അറബികൾ വന്ന് പരസ്പരം വർഷങ്ങളോളം യുദ്ധം ചെയ്യുമായിരുന്നു ചെറിയ കാര്യങ്ങളുണ്ടെങ്കിൽ ഒരു ഇപ്പോൾ ഒരാൾ ഒരു ഗോത്രത്തിലൊരാൾ മറ്റു ഗോത്രം ചെറിയ പ്രശ്നം ഉണ്ടായാലും അത് പിന്നെ ആ ഗോത്രങ്ങൾ തമ്മിലുള്ള പ്രശ്നമായി വളർന്ന് വലിയ യുദ്ധങ്ങൾ ഏ അങ്ങനെ ഒരിക്കൽ ബുആസ് യുദ്ധം എന്ന് പറയുന്നത് ഔസ് ഹസ്രജി ഗോത്രക്കാർ ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ജാഹ്ലിയ കാലഘട്ടത്തിൽ നടത്തിയ ഒരു യുദ്ധം ആണ് അവസാനം നടത്തിയ യുദ്ധമാണെന്നാണ് പറയുന്നത് അത് പിന്നെ അതിൽ പറയുന്നുണ്ട് കേട്ടോ ഏഹ് അപ്പോൾ അവരെ ചെയ്യും യുദ്ധം നടക്കുന്ന സമയത്ത് അവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ആക്ഷേപിച്ച് ഏ ഒക്കെ പാടും അതാണ് ഏ തക്കഫത്ത് എന്നൊക്കെ എനിക്ക് പറയും ഹിജാ തക്കാവലത്ത് എന്നൊക്കെ പറയുന്നുണ്ട് ആസഫത്ത് എന്നൊക്കെ പറയുന്നില്ല കേട്ടോ അത് നീ ബു ആസ് ദിനം ഔസിൻ്റെയും ഹസരത്തിൻ്റെയും സേനാംഗങ്ങൾ കൊല്ലപ്പെട്ട ദിവസമായിരുന്നു എന്ന് അഹമ്മദ് അറിയാഹിൻ്റെ റിപ്പോർട്ടിൽ കാണാം ബു ആസ് ഔസിൻ്റെ കോട്ടയായിരുന്നെന്നും മദീനയിലൊരു പ്രദേശമായിരുന്നെന്നും ബനുഖുറൈദായ ഗാത്രക്കാർ ഉണ്ടായിരുന്നില്ലേ ബനു നന്ദീർ ബനുഖുറീദാത്രക്കാരൊക്കെ മദീനയിലുള്ള അവരുടെ സമ്പത്തും കൃഷിയും സൂക്ഷിച്ചു തരുന്ന സ്ഥലമായിരുന്നു ബുഹാസ് അവിടെ ചെരിക്കും ചിലപ്പോൾ ഇതും നടന്നിട്ടുണ്ടായിട്ടോ ഇങ്ങനെ വിവിധ അഭിപ്രായങ്ങൾ ഉണ്ട് ഏഹ് ബുആസ് എന്ന് െ ഒരു യൗമൻ മഷ്ഹൂറൻ മിൻ അയ്യാമിൽ അറബ് കാനത്ത് ഖാൻ എന്താണ് ഇത് അറബികൾക്കിടയിൽ അറിയപ്പെട്ട ഒരു ദിവസമായിരുന്നു ബു ആസ് ബു ആസ് ദിനം എന്ന് പറഞ്ഞാൽ അവർക്ക് അറിയപ്പെട്ടു അതിൻ്റെ പിന്നെ ബു ആസ് ദിനം കഴിഞ്ഞു പോയി ആ ദിനം പിന്നെ വർഷത്തിൽ വരുമ്പോൾ അതിന് വാർഷിക ആയിരിക്കുമല്ലോ ഏഹ് അപ്പം അതിന് ബു ദിനം എന്ന് അറിയില്ലേ അപ്പോൾ ബു ആസ് ദിനം എന്താണ് അറബികൾക്കിടയിൽ അറിയപ്പെട്ട ഒരു പ്രസിദ്ധമായൊരു സംഭവം ആയിരുന്നു ഹിജറയുടെ മൂന്നോ അഞ്ചോ വർഷം മുമ്പാണ് ഇത് നടന്നതെന്ന് പറയുന്നുണ്ട് അുഹാ സംഭവം യുദ്ധം നടക്കുമ്പോൾ ജെയ്ദുബി സാബിത്ത് അറിയുള്ളു അനുവിന് ആറ് വയസ്സായിരുന്നുവെന്നും മദീനയിൽ വന്നപ്പം ജെയ്ദുബിൾ സാബിത്ത് അറിയുല്ലാഹു അനുവിന് പതിനൊന്ന് വയസ്സായിരുന്നു എന്നും പറയുന്നുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നോക്കുമ്പോൾ ബുഹാദ് സംഭവം നടന്നത് ഹിജറയുടെ മുമ്പ് അഞ്ച് വർഷം മുമ്പ് ആയിരിക്കും എന്നുള്ളതാണ് ഏഹ് മനസ്സിലായില്ലേ

ഔസും ഹസ്രതും ഗൗതങ്ങൾ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് പിന്നെ ഇങ്ങനെ കുറെ യുദ്ധങ്ങൾ നടന്നിട്ട് ഇനി യുദ്ധത്തിൽ ഔസിൻ്റെ തലവൻ ആരായിരുന്നു എന്നുള്ളത് ഔസിൻ്റെ അന്നത്തെ നേതാവ് ആരായിരുന്നു ഹുദൈറുൽ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തു ആ യുദ്ധം നടന്ന ദിവസം എന്ത് ചെയ്തു ജുരിഹ ജുരിഹുർഹെന്നാണ് എന്താണ് മുറിവ് ജുരിഹ മുറിവേറ്റു മുറിവെച്ചു കേട്ടോ യോമൈദീൻ അന്നേ അന്നേ ദിവസം ബാദ മാതാപാത യുദ്ധത്തിൻ്റെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മരിച്ചു ബിൻ ജിറാഹത്തി എന്താണ് ആ മുറിവ് കാരണം മുറിവ് വേറ്റ് പിന്നെ അതിലങ്ങ് മരിക്കേണ്ടായത് ഈസുൽ ഹസറജി ഹസറജിൻ്റെ നേതാവ് എന്ന് പറയുന്നത് നഹ്മാൻ റഹ്മാൻ ആളായിരുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടോ അതൊക്കെ ആ യുദ്ധത്തിൻ്റെ വിഷയങ്ങളാണ് ഇനി അങ്ങനെ ഈ യുദ്ധങ്ങൾ സംബന്ധിച്ച് ഇവർക്കിടയിൽ പ്രസിദ്ധങ്ങളായ ഗാനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൽ പറയുന്നത് ഫിദാലിഖ അഷ് ആറു കസീറത്തുൻ മഷൂറത്തുൻ ഫി ദീനിഹിം അവർ കുറേ ഇങ്ങനെ ഈ യുദ്ധങ്ങൾ സംബന്ധിച്ച് രേഖപ്പെടുത്തപ്പെട്ട കുറേ എന്തുണ്ടായിരുന്നു പാട്ടുകൾ ഉണ്ടായിരുന്നു അപ്പം ആ പാട്ടുകളിപ്പം നമ്മൾ യുദ്ധങ്ങളെക്കുറിച്ചൊക്കെ പാട്ടുകളൊക്കെ കേട്ടിട്ടില്ലേ പല എല്ലാ സമൂഹങ്ങളിലും ഉണ്ട് അല്ലേ അങ്ങനെ അത് അവർ വളരെ കാര്യമായിട്ട് കൊണ്ടു നടന്നിരുന്നു അതിൽ അങ്ങനെയുള്ള പാട്ടുകളിൽ പാട്ടാണ് ആര് പാടിയത് അല്ലാതെ ഈ രണ്ട് പെൺകുട്ടികൾ പാടിയത് ഇസ്ലാമികമായ കാര്യങ്ങളൊന്നുമല്ല മനസ്സിലായില്ലേ ഏഹ് അങ്ങനെ ഈ യുദ്ധത്തെക്കുറിച്ച് വർണ്ണിക്കുന്ന പാട്ടുകളാണ് അവർ പാടിയത് അല്ലേഹിസുല്ല അലിസ്ല വിരിപ്പിൽ ചെരിഞ്ഞ് കടന്നു അതിലെ സുഹുരിയുടെ റിപ്പോർട്ടിൽ നബി സലു വസ്ലം വസ്ത്രം കൊണ്ട് പുതച്ച് മൂടിയിരുന്നു എന്ന് മൂടി ഇങ്ങനെ കടന്നു ഏഹ് മുസ്ലിമിൻ്റെ റിപ്പോർട്ടിലും അങ്ങനെ വസ്ത്രം കൊണ്ട് മൂടി കടന്നിരുന്നു എന്ന് ഉണ്ട് ഏ ഇനി ജാ അബൂബക്കർ 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 വന്നു ബിൽ ഫിൽ അപ്പൊ ആരും അവിടെ വന്ന്ഹു ഫിരിഫാ ഹിഷാബിനിർമ്മി സലിസ്ലം ബൈ തഹു അപ്പോൾ അബൂബക്കർ അള്ളാഹു എപ്പോഴാ വരുന്നത് അവിടെ ആയിഷാ ബീവി ബീബിയുണ്ട് നബ്സുഖലിമ ഉണ്ട് നിബ്സുലായു സലിമ എങ്ങനെ ചെരിഞ്ഞ് കിടക്കുകയാണ് എന്നിട്ട് ഈ പാട്ട് കേൾക്കുന്നുണ്ടാവും ഏ പിന്നെ രണ്ട് പെൺകുട്ടികൾ പാട്ട് പാടുന്നുണ്ട് ഈ സംഭവം അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആരാണ് വരുന്നത് അബുബക്കർ അള്ളാഹുനു വരുന്നത് അപ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ടാണ് ആര് വരുന്നത് ഈ പാട്ടും കുത്തൊക്കെ കണ്ട് പാട്ട് കണ്ട് കുത്ത് ഞാൻ പറഞ്ഞത് പാട്ട് കേട്ടുകൊണ്ടാണ് ആര് വരുന്നത് അബുഖറി അള്ളാഹു വരുന്നത് അപ്പോൾ അബുബറി അള്ളാഹുനു വരുമ്പോൾ നബ്സുദാ സലിമ എങ്ങനെയാണ് പൊതച്ചു കിടക്കുകയാണ് അല്ലേ അപ്പൊ അബുഖെന്ന് വിചാരിച്ചിട്ടുണ്ടാവും നബി ഉറങ്ങാണ് അപ്പോഴാണ് ഇവിടെ പാട്ടൊക്കെ പാടുന്നത് നബീൻ്റെ അടുത്ത് വെച്ചിട്ട് കൗലു ഫന്തഹറനി അപ്പോൾ അബ്ബുബക്കർ എന്നോട് ദേഷ്യപ്പെട്ടു ആര് എന്ന് ആരാ ഉപ്പൻ അതെ സുഹരി ഐ അൽ അബ്ബുബക്കർ എന്നാണ് ആരാഷീൻ്റെ ി രിയുടെ റിപ്പോർട്ടിൽ ഫന്തഹറിനിയെന്ന നിലവാരം ഫന്തഹറഹുമാ എന്നാണ് എന്നെ അവിടെ അബ്ബുക്കർ ദേഷ്യപ്പെട്ടു ഏഹ് എന്നോട് കണ്ണൂരിട്ടി ദേഷ്യപ്പെട്ടു ഏഹ് നോക്കി എന്നെ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിച്ചു അറി അബ്ബുക്കർ വാഹു അന്നു ഇനി രിയുടെ റിപ്പോർട്ടിൽ ആരോട് ഫന്തഹറഹുമാ അവരോട് രണ്ടുപേരോട് അതായത് ആ ചെറുപ്പക്കാരി ആ പെൺകുട്ടികളോട് അല്ലേ ദേഷ്യപ്പെട്ടു എന്നാണ് ഉള്ളത് അപ്പോൾ രണ്ടും ശരിയായിരിക്കും രണ്ടും ഉണ്ടാവാം കാരണം ആശാ ബിവി അത് കേട്ടുകൊണ്ടിരിക്കുകയാണ് അവിടെ ഐഅഅി ബി അംഗീകരിച്ച കൊണ്ടിരിക്കല്ലേ ഐഷാബി ഒന്നും അവരെ തടഞ്ഞിട്ടൊന്നുമില്ലല്ലോ പിന്നെ ഈ കുട്ടികൾ പാടിയില്ല ആ പാടിയതിന് അവരെയും നടക്കു പറഞ്ഞിട്ടുണ്ടാവും അപ്പം രണ്ടും ശരിയായിരിക്കാം എന്നതാണ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക ഷെയ്ത്വാൻ ഷെയ്ത്വാൻ്റെ മിസ്മാറത് അല്ലെ മിസ്മാറത്ത് എന്ന് പറഞ്ഞ അർത്ഥം പാട്ട് ഗാനെന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാം ഔ അഫ ദുഫ് അല്ലെ ദഫ് ആവാ

പറയാം സുമി അൽ ആരത്ത് ഇനി ഒരു വിഷയം ഈ ഇതിന് ആരത്ത് എന്ന് പറഞ്ഞാൽ ആയുധം എന്നാണ് ഇസ്മുൽ ആരത്ത് ആയുധത്തിൻ്റെ സൂചിപ്പിക്കുന്ന പേര് അല്ലേ അപ്പം മിസ്മാരത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഇതിൻ്റെ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഇങ്ങനെയുള്ള ശബ്ദം വശീകരിക്കുന്ന അല്ലെങ്കിൽ ആകർഷണീയമായ ശബ്ദം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആയുധം അപ്പോൾ ഉപകരണം സംഗീതത്തിൻ്റെ ഉപകരണം എന്ന അർത്ഥവും വരാം സംഗീതത്തിൻ്റെ ഉപകരണം ഇപ്പം ഫ്ലൂട്ട് ഓടക്കുഴ അതാ കേൾക്കണ് അല്ലേ അവിടെ കേൾക്കണു അവിടെ വീട്ടിൽ നിന്ന് കേൾക്കണല്ലേ ഏ അത് ഓടക്കുഴ വീണ നൃത്തമാണ് എന്ന് എനിക്കറിയില്ല പിന്നെ ഈ അതേപോലെ അപ്പോൾ ഇങ്ങനെയുള്ള സംഗീതോപകരണങ്ങൾ ഉണ്ടാകും അപ്പോൾ അതിൻ്റെ വശീകരിക്കുന്ന അല്ലെങ്കിൽ ആകർഷിക്കപ്പെടുന്ന ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന കേട്ടോ മീൻസ് മാറത്ത് ഇനി ഇനി ഷെയ്ത്താനുമായതിന് ചേർത്ത് വരാൻ കാരണം അള്ളാഹുവിൻ്റെ സ്മരണയിൽ നിന്ന് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മളെ മാറ്റിക്കും എന്നതാണ് അകറ്റാൻ സാധ്യതയുണ്ട് നമ്മൾ കൂടുതൽ സമയം അതിലേക്ക് അത് ഭയങ്കര ആകർഷണീയായി തോന്നുന്നു ഏ അപ്പോൾ അതിൽ അങ്ങ് ലയിച്ചിട്ട് നമ്മൾ ഖുർആാനോദ ഇങ്ങനെയുള്ള അള്ളാഹുവിൻ്റെ തിക്രു ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും കൂടുതൽ ഇടപെടുക മുഴുകുകയില്ല അപ്പോൾ അതുകൊണ്ടാണ് ഷെയ്ത്താനുമായതിനെ ചേർത്തി പറഞ്ഞത് കേട്ടോ അല്ല ഷെയ്ത്താ അത് കൊണ്ട് ഇറക്കമല്ല മനസ്സിലായി റസൂലി സ്വലി വസ്ലം അഹമ്മദ് അഹമ്മദ് രേഖപ്പെടുത്തിയ ഹമ്മാദ് ബിൻ വസ്ലമയുടെ റിപ്പോർട്ടിൽ അള്ളാഹുബുൻ റസൂൽ സാഹ അലി വല്ലയുടെ അടുത്താണോ ഷെയ്ത്താന സങ്കീർത്തനം ആലംഭിക്കുന്നത് ആലംഭിക്കുന്നതെന്ന് അള്ളാഹ് അള്ളാഹുവിൻ്റെ അടിമേള്ളാഹാഹ എന്ന് ചോദിച്ചു അബൂക്കർ എന്ന് ഉണ്ട് മനസ്സിലായില്ലേ ഇനി ഇപ്പോൾ നമുക്ക് ഉറത്തുപോയി മസ്മൂർ എന്ന ശബ്ദമാണ് ഇവിടെ അത് ഷെയ്ത്താലിലേക്ക് ചേർത്ത് നിന്ദ്യമാക്കി പറഞ്ഞത് അബൂഖറിഹു മനസ്സിലാക്കിയത് പ്രകാരം ആണ് ഇനി ചില റിപ്പോർട്ടുകളിൽ എന്താണ് ചില റിപ്പോർട്ടുകളിൽ റിപ്പോർട്ടിൽ അബൂബക്കർ അബൂഖറിന് വന്നപ്പം മുഖം അങ്ങോട്ട് നീക്കി എന്താണെങ്കിൽ മുഖത്തുന്ന് പുതപ്പ് നീക്കി ആരോ വരുന്ന ആരെ വരുന്ന നോക്കി അപ്പോൾ എല്ലാവരും വരുമ്പോൾ കാണാൻ വേണ്ടിയിട്ട് മുഖം തുറന്നിട്ടു കേട്ടോ പിന്നെ വേറെ റിപ്പോർട്ടിൽ കഷഫർ സഹു തല തുറന്നിട്ടു രണ്ടാണെങ്കിലും ശരിയല്ലേ ഏ എന്നുണ്ട് ഇനി പുതപ്പ് നീക്കി കൗരു ദാഹുമാ നീ നെപ്പി അപ്പോൾ അബുക്കരേ പോട്ടെ ശാക്കണ്ട ദാഹുമാ അവരെ വിട്ടേക്കൂ എന്ന് പറയാൻ എന്ത് ബാബക്കർ ഇന്നലിക്കുല്ഹാദുര ഇനി ഹിഷാമിൻ്റെ റിപ്പോർട്ടിൽ അപ്പക്കർ അവരെ വിട്ടേക്കുക എന്നതിന് ശേഷം എല്ലാ സമുദായത്തിനും ഒരു പെരുന്നാളുണ്ട് എല്ലാവർക്കും പെരുന്നാളുണ്ട് ആഘോഷമുണ്ട് ഇത് നമ്മുടെ പെരുന്നാളാണ് അപ്പോൾ കുട്ടികളൊന്നും ആഘോഷിക്കോട്ടെ ഏ എന്നുള്ള രൂപത്തിൽ നമ്പി പറഞ്ഞതാണ് എന്നുണ്ട് ഇത് വഹാദാ എഴുതുര ഇത് നമ്മുടെ പെരുന്നാളാണ് കുട്ടികൾ പാട്ട് പാടിക്കോട്ടെ എന്ന് അവരെ വിട്ടേക്കൂ എന്നാണ് ആര് പറഞ്ഞത് നുസാസ്ലമ്മ പറഞ്ഞതായിട്ട് ഉണ്ട് ഇനി ففيه تغليل الأمر بالتركهما وإيضاح خلاف ما ظنه الصديق من أنهما فعلتا ذلك بغير علمه صلى الله عليه وسلم لكونه دخل فوجده مغطى بثوبه فظنه نائما فتوجه له الإنكار على ابنته من هذه الأوجه مستصحبا لما تقرر عنده من منع الغناء واللهو فبادر إلى إنكار ذلك قياما عن النبي صلى الله عليه وسلم بذلك مستندا الى ما ظهر فا له فاوضح له النبي صلى الله عليه وسلم الحال وعرفه الحكم مقرونا ببيان الحكمه بانه يوم عيد او يوم السرور شرطي فلا ينكر فيه مثل هذا كما لا ينكر في الاعراس إني ابو بكر الله عنه ترى ان ففيه بي صلى الله عليه وسلم അവർ വിട്ടേക്കും എന്ന് പറഞ്ഞു ഇതിൽ നബ്സ്വലാഹ്സ്ലമിയുടെ മറുപടിയിൽ പ്രതികരണത്തിൽ ഉണ്ട് എന്ന് തകലീലുൽ അമ്ര കാര്യത്തെ വ്യക്തമാക്കൽ വിശദമാക്കൽ എക്സ്പ്ലെയിൻ ചെയ്യൽ ബി അവരെ ഒഴിവാക്കൽ അവരെ വിട്ടേക്കു എന്ന് പറഞ്ഞേ അതിൽ നിന്ന് മനസ്സിലാ അബുഖറിന്റെ സ്ഥാനപേരാണെന്ത് കൊണ്ടുവന്ന എന്ത് കാര്യം ഏ നബി പറഞ്ഞാന്ന് പറഞ്ഞത് സിദ്ധി അബുഖിനെന്ത് ഞാൻ സത്യപ്പെട്ടു നിനക്ക് സംശയിക്കേണ്ട കാര്യമല്ല ഏഹ് നബിയാണെന്ന് അള്ളാഹുവിന് നബിയാണെന്ന് ആണെന്ന് ഉറപ്പിച്ചല്ലോ പിന്നെ നബി പറഞ്ഞു പിന്നെ അത് അത് എന്തുകൊണ്ട് നബി എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു ഏ അങ്ങനെ നബി പറഞ്ഞിട്ടുണ്ടാവോ നബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല നബി പറഞ്ഞിട്ടുണ്ടാവുക എന്നല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്തുകൊണ്ട് ഏ അത് ശരിയാകുമോ എന്നുള്ള സംശയമൊന്നും അറിയിക്കിണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് മെറാജിന് പോയത് അല്ലേ ഇസ്രാഹ് മെയ്റാജിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പം ശ്രീ ഖിള്ളെന്ന് പറഞ്ഞു നബിയാണ് പറഞ്ഞോ ഏഹ് എന്നാൽ ഞാൻ വിശ്വസിച്ചു അപ്പോൾ ചോദിച്ചില്ലേ അപ്പോൾ പഠിച്ചില്ലേ അസ്ലാം മിരാജിൻ്റെ അധീസിലേ അബു ജോ എന്താ വെച്ചത് എന്ത് ചോദിച്ചു ആ ആ ഇങ്ങനെ ഒരൊറ്റ രാത്രി കൊണ്ട് ഇങ്ങനെ ബൈത്തിൻ മുക്ക പോയി നിങ്ങൾ വന്നു എന്ന് പറയുന്നുണ്ട് ഏഹ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഈ ഇപ്പോൾ എന്നോട് പിന്നെ നബിനോട് ചോദിച്ചത് അല്ലേ പിന്നെ ഈ ആളുകളോട് നീ പറയുമെന്നൊക്കെ ചോദിച്ചു അല്ലേ അപ്പോൾ സിദ്ധീഖല പിന്നീട് സിദ്ദിഖല അള്ളഹിനോട് ചെന്ന് പറഞ്ഞു അബുഖി അള്ളാഹിനോട് ചെന്ന് ആളുകൾ പറഞ്ഞു അപ്പോൾ അങ്ങനെ അഭിപ്രായം ചോദിച്ചപ്പോൾ അങ്ങനെ നബി പറഞ്ഞോ ആ പറഞ്ഞു എങ്കിൽ ഞാൻ വിശ്വസിച്ചു കാരണം ഇതിലപ്പുറമുള്ള കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുന്നുണ്ടല്ലോ എന്ത് ആകാശലോകത്തുനിന്ന് ഇറങ്ങുന്നു നബിക്ക് അല്ലേ അള്ളാഹുവിൻ്റെ ദിവ്യബോധനം ഇറങ്ങുന്നു അത് ഞാൻ വിശ്വസിക്കുന്നുണ്ട് പിന്നെന്താ ഏഹ് ഇത് വിശ്വസിക്കാൻ ഇത് വിൽക്കാൻ കാര്യമില്ലല്ലോ വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ലല്ലോ അതാണ് അപ്പോൾ സിദ്ധി അക്കറി ഉള്ളാഹുവിനും വിചാരിച്ചതിൻ്റെ വ്യത്യസ്തമായിട്ട് അതിൻ്റെ അതിൻ്റെ സ്പഷ്ടീകരണം ലഭിക്ക് കൊടുക്കുകയാണ് മീൻ അന്നഹുമാ ഫാലി ബഹൈരി അൽമിലാസ് അപ്പോൾ സിദ്ധിയക്കറി ഉള്ളഹൻ തെറ്റിദ്ധരിച്ച എന്താണ് റസൂർ സലസ്ലമയുടെ അറിവ് ഇല്ലാതെയാണ് ഇവർ ചെയ്യുന്നതെന്നാണ് കാരണം റസൂർ സലുസ്ലാ അവിടെ കിടക്കുക ഉറങ്ങാമെന്നാണ് വിചാരിച്ചത് മൂടിങ്ങനെ അവിടെ കിടക്കുമ്പോൾ ഉറങ്ങാമെന്ന് വിചാരിക്കൂലേ അപ്പോൾ ഉറങ്ങു ഉറക്കെ ശല്യപ്പെടുത്തുമെന്ന് വിചാരിക്കും അതുമാത്രമല്ല ഇത് റസൂൽ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആര് വിചാരിച്ചത് ആ ബാ തെറ്റിത്താരുടെ നീക്കി എന്തേലുലമ പറഞ്ഞില്ലേ ഏ രാഹുമാ അവർ വിട്ടേക്ക് എന്ന് പറഞ്ഞില്ലേ മനസ്സിലായില്ലേ ലീ കൗനി ദഹലുഹു അപ്പോൾ പ്ര ഇങ്ങനെ അപൂക്രികളിലാണ് ചെന്ന് ചെല്ലുമ്പോൾ പിന്നെ വസ്ത്രം കൊണ്ട് നബിയെ നബി മൂടിയതായിട്ടാണല്ലോ കാണുന്നത് അപ്പോൾ നബി ഉറങ്ങിയതാന്ന് വിചാരിച്ചിട്ടുണ്ടാവും അപ്പോൾ നഹുൽ ആയിമ അപ്പം നബി നാമ ഉറങ്ങി ഉറങ്ങി ആണെന്ന് വിചാരിച്ചു അപ്പോൾ തവജ ലഹുൽ ഇങ്കാരു അലബിനെത്തി ഹാദിഹി ലഹുൽ അപ്പോൾ ഇത് ഇവിടെ കണ്ടുകൊണ്ട് പാട്ടും പാടി അവിടെ ആയിഷബി വളക്കുന്നു നബിൻ്റെ പത്നി ഏ തൻ്റെ മകൾ അപ്പോൾ അതുകൊണ്ടാണ് വഴക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ ഏ ഇനി ഇപ്പോൾ ബാദറ ഇല ഇൻകാരുദാരിക്ക് അതുകൊണ്ടാണ് ഉളരി എന്ന് പറഞ്ഞാൽ അതിലേക്ക് പെട്ടെന്ന് അത് തടയാണ്ടായ കാരണം ഇത് ദേഷ്യപ്പെട്ട് വരാനുള്ള കാരണം ഇനി ഇപ്പോൾ ഔലാഹ് രഹു അൽ നബി അസാഹു വസ്ല അൽഹാര അപ്പോൾ അപ്പത്തെ അവസ്ഥ സിറ്റുവേഷൻ നബി സാഹുഹു സ്ലമ അബുബ അള്ളാഹുവിനു വ്യക്തമാക്കി കൊടുത്തു എന്ത് അപ്പോൾ അറഫു അൽ ഹുക് ബിബൈ അൽ ഹിക്കുമ ഈ ഹിക്മത്ത് വിശദീകരിച്ചുകൊണ്ട് കൊണ്ട് അതിനോട് അന്വേഷിപ്പിച്ചുകൊണ്ടുള്ള അതിൻ്റെ വിധി നബി പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അറിയിച്ചു കൊടുക്കും ആരെ അബു ബക്കറി അള്ളാഹുവിനെ കാരണം അത് ഉത്സവ ദിനമാണ് റീദ് ദിനമാണ് എന്നുള്ള അബുബക്കറി അള്ളാഹുവിനോട് ആര് നബി വിശദീകരിച്ചുക്കാണ് വിസാ അലുസ വ്യക്തമാക്കി കൊടുക്കുന്നത് ഐ അതായത് യോമ സുറൂരിൻ ഷെറീൻ നിയമപരമായിട്ട് ഷെർഗീ സന്തോഷങ്ങൾ ഏഹ് അനുവദിക്കപ്പെട്ട ദിവസം ആണ് അല്ലാതെ എന്തും ചെയ്യാൻ പറ്റില്ല വേണ്ടാത്തതൊക്കെ രീതിയിലാണ് സന്തോഷം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല ഏഹ് ഇസ്ലാമിക്ക് വിരുദ്ധമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല ഫലാർ ഹാലും ഇതുപോലത്തെ ഉള്ളൊന്നും അതിൽ വെറുക്കപ്പെട്ടതല്ല ഇങ്ങനെയുള്ള ആഘോഷവേളകളിൽ കമാല ഇൻഫുൽസ് വിവാഹ വേളകളിൽ വധൂരന്മാരുടെ ആഘോഷ വേളകളിൽ പിന്നെ വെറുക്കപ്പെട്ടതല്ല എന്നതുപോലെ അതായത് വസ്ലം അംഗീകരിച്ചത് ഏഹ് എന്തുകൊണ്ട് അബൂബക്കറിന് ഇഷ്ടപ്പെടാതിരുന്നു എന്ന് സംശയിക്കുന്നവരുണ്ടാവും റസൂർ വസ്ലാഹുലി അംഗീകരിച്ചിട്ടുണ്ടല്ലോ ഏഹ് എന്നിട്ട് അബൂബക്കർ എന്തുണ്ട് നേരത്തെ തന്നെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പക്ഷേ എന്താണ് ഈ വികക്ഷതീകരണം നമുക്ക് മനസ്സിലാക്കാം ഇവിടെ റസൂർ സുല്ലാസ്മ ഉറങ്ങാന്ന് അലൈഹി വസല്ലം ധരിച്ചിട്ടുണ്ടാവും അബൂബക്കർ അബൂഖർ അയ്യല്ലാഹുനു ധരിച്ചതാവാം ഏഹ് അതുകൊണ്ടാണ് ഞാൻ സംഭവിച്ചത് ഇനി എല്ലാ സമുദായത്തിനും എന്ന് പറഞ്ഞത് എല്ലാ വിഭാഗങ്ങൾക്കും നർത്തം എല്ലാ വിഭാഗങ്ങൾക്കും ഇതുണ്ടെന്ന് ഇത് പറഞ്ഞില്ലേ അപ്പം നമ്മുടെ ഈതാണ് ഇപ്പോൾ ഇത് ഇന്ന് നമ്മുടെ ഈതാണെന്ന് പറഞ്ഞു അല്ലേ ഏതുപോലെ നെയ്റൂസ് പോലെ നെയ്റൂസ് എന്ന് പറഞ്ഞാൽ പേർഷ്യക്കാരുടെ ന്യൂ ഇയർ ആഘോഷമാണ് ഏഹ് പുതുവത്സരാഘോഷം ആണ് കേട്ടോ പത്രമായിരം മതി പിന്നീട് അസ്ലാമലൈക്കും